കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷനും അതിൻ്റെ എസൻഷ്യൽ എലമെൻസും ആണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ വേഗം ക്ലാസ്സുകളിട്ട് പോകാൻ നോക്കാം. നിങ്ങളും ഫസ്റ്റ് സെമസ്റ്ററിന് വേണ്ടി പഠിക്കുകയാണ്. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കുട്ടികളൊന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ടെൻഷനിലായിരിക്കും എന്നാണ് എക്സാം എന്നുള്ളതൊക്കെ വെച്ച്. അപ്പം അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമൊക്കെ തീരുന്നതനുസരിച്ച് നമ്മളും ഇടാം. നമ്മളെയും കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ബാധിച്ചതുകൊണ്ടാണ് എക്സാമും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോ ലേറ്റ് ആവുന്നത്. മാക്സിമം നേരത്തെ ഇടാൻ പറ്റും. ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഒന്ന് ഓക്കെ ആകുമ്പോൾ നേരത്തെ തന്നെ വീഡിയോസ് ഇടാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്, അതിൻ്റെ കുറച്ച് എക്സംഷൻസ് ആണ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൺസിഡറേഷൻ എന്താന്ന് പറഞ്ഞു. അതിന് കുറച്ച് എലമെൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കതിന് തിരിച്ചൊരു റിട്ടേൺ കിട്ടുന്നില്ല എങ്കിൽ നമുക്കതിനെ ഒരിക്കലും കൺസിഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് നമ്മൾ സെക്ഷൻസ് 25 അനുസരിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് എന്തുണ്ട്, ഒരു റിട്ടേൺ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കാറ് വിറ്റാൽ ആ കാറിന് ഒരു റിട്ടേൺ എമൗണ്ട് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ വീട് വിറ്റാൽ അതിനൊരു നമുക്കൊരു റിട്ടേൺ ആയിട്ടൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് റിട്ടേൺ ആയിട്ടൊരു കാര്യം കിട്ടും. അപ്പോൾ റിട്ടേൺ കിട്ടിയില്ല എങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറ്റില്ലെന്നാണ് പറയുന്നത്, ഒരു വാലിഡ് കോൺട്രാക്റ്റാക്കി പറയാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇവിടെ പറയുന്നത് സെക്ഷൻ 25 അനുസരിച്ച് ഇതിന് കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. അതായത് ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിനൊരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്കത് എന്തായിട്ട് കണക്കാക്കാം, വാലിഡ് കോൺട്രാക്റ്റ് ആക്കി കണക്കാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബ്ലഡ് റിലേഷനൊക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാദർ എൻ്റെ പേരിലേക്ക് കുറച്ച് എന്താണ് സ്വത്തുക്കൾ എഴുതി വെക്കുകയാണ്. ഇപ്പോൾ ലൈക്ക് എന്താണ് ഇപ്പോൾ ഒരു കുറച്ച് വസ്തു മേടിച്ചിട്ട് എൻ്റെ പേരിലേക്ക് എഴുതി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന ടൈമിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിട്ടേൺ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മകളെന്ന രീതിയിൽ ഒരു റിട്ടേൺ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മകൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ലൈക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യുകയാണ്, ഇഷ്ടദാനമായിട്ട് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുകയാണ്. അയാളിൽ നിന്ന് ഒന്നും തിരിച്ച് കിട്ടുമെന്ന് എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ റിട്ടേൺ ഉണ്ടെങ്കിലേ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റാക്കി കണക്കാക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു റിട്ടേൺ കിട്ടുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു റിട്ടേണും കിട്ടുന്നില്ല എങ്കിൽ പോലും അത് ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിലാണെങ്കിൽ അതിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യുക എന്നാണ് പറയുന്നത്. അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓറലും ആവാം റിട്ടേണും ആവാം. പക്ഷേ ഈ കേസിൽ പറയുന്നത് എഗ്രിമെൻ്റ് എന്തായിരിക്കണം, റിട്ടേൺ ആയിരിക്കണം. നമ്മൾ എഴുതി തിട്ടപ്പെടുത്തിയായിരിക്കണം ആ കാര്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ ലവ് ആൻഡ് അഫക്ഷൻസ്. നാച്ചുറൽ ലവ് ആൻഡ് അഫക്ഷൻ്റെ പേരിലുള്ള എഗ്രിമെൻറ്റ് തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന, അല്ലെ അച്ഛൻ മകന് കൊടുക്കുന്നത്, അല്ലെ അമ്മ മക്കൾക്ക് കൊടുക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ലവ് ആൻഡ് അഫക്ഷൻ്റെ പേരിൽ മാത്രമേ ഈ ഒരു കോൺട്രാക്റ്റ് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത് പറയുന്നത് ഇത് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ പാർട്ടീസ് ഹൂ ആർ ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. അതായത് അവർ തമ്മിൽ നല്ല അടുപ്പത്തിലുള്ളവരായിരിക്കണം. അതായത് ബ്ലഡ് റിലേഷൻ ആയിരിക്കണം, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ എങ്ങോ ഉള്ള ഒരു ഫ്രണ്ടിന് ഞാൻ കുറച്ച് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഇത് നിങ്ങൾ വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് നാച്ചുറൽ ലവ് ആൻഡ് അഫക്ഷൻ എന്ന കാറ്റഗറിയിൽ സെക്ഷൻ 25 സബ്സെക്ഷൻ 1 അനുസരിച്ച് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് പാസ്റ്റ് വോളണ്ടറി സർവീസസ്. അതായത് ഇപ്പം നമ്മളൊരു ആവശ്യത്തിന് ആവശ്യപ്പെടാതെ തന്നെ നമ്മളെ ഒരാൾ സഹായിച്ചെന്ന് കരുതുക. ഇപ്പം എൻ്റെ ഒരു എന്താണ് വാഹനം ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല, പക്ഷേ അയാൾ നമ്മളെ എന്ത് ചെയ്യുന്നു, വോളണ്ടറി ആയിട്ട് അയാളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു, സഹായിച്ചു. അപ്പം വോളണ്ടറി ആയിട്ട് നമുക്ക് തന്നെ ആയിരിക്കണം അയാൾ സർവീസ് തരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർവീസ് തരുവാണെങ്കിൽ അയാളെന്ത് ചെയ്യുന്നില്ല, ഒരു റിട്ടേണും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അയാളുടെ സന്തോഷത്തിന് അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം, പക്ഷേ എന്ത് ചെയ്യുന്നില്ല,
അയാളൊരു റിട്ടേണും പ്രതീക്ഷിക്കാതാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യാം. അതായത് നമ്മളെ ഒരാൾ അയാളുടെ സ്വന്തം താല്പര്യത്തിൽ നമ്മളെ സഹായിക്കുകയാണ്, അദ്ദേഹം എന്താണ് ഒരു റിവാർഡും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പിന്നെ നമുക്ക് തോന്നുവാണ് അയാളെ നമുക്ക് ചെയ്തു തന്നത് നല്ലൊരു കാര്യമല്ലേ, നമുക്ക് അയാളെ സഹായിച്ചുകൂടെ എന്ന് കരുതി തിരിച്ചങ്ങേർക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ്. പക്ഷേ ഇതെന്താണ് അത് ഒരു നമ്മൾ ആ ഒരു ടൈമിൽ തന്നെയല്ല അയാൾക്ക് റിട്ടേൺ കൊടുക്കുന്നത്, പക്ഷേ ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്, ഒരു വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ആ ടൈമിൽ അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കുന്നില്ല, പിന്നീട് നമ്മൾക്ക് അയാൾക്ക് കൊടുക്കുകയാണ്. ഇവിടെയും രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ദ സർവീസ് ഷുഡ് ബി ഇൻ റെൻറ്റേഡ് ബൈ വോളണ്ടിയർലി. അയാൾ എന്തായിരിക്കണം, സ്വന്തം താല്പര്യം കൊണ്ടായിരിക്കണം ഇയാൾ ഇത് കാര്യം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അയാളോട് ആവശ്യപ്പെട്ടിട്ടായിരിക്കരുത് അയാൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർവീസ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്, ദ സർവീസ് ഷുഡ് ഹാവ് ബി ഡൺ ഫോർ ദ പ്രോമിസർ. പ്രോമിസറിന് വേണ്ടി ആയിരിക്കണം, പ്രോമിസറിന് വേണ്ടി തന്നെ ആയിരിക്കണം ഈ ഒരു കാര്യം അയാൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അത് എന്തിൻ്റെ കാറ്റഗറിയിൽ വരത്തുള്ളൂ, കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ് എന്ന കേസിൽ വരത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് പ്രോമിസ് ടു പേ ദ ടൈം ബാർഡ് ഡെബ്റ്റ്. അതായത് നമുക്ക് ഇപ്പം നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുക, അതായത് ആസ് പെർ ലിമിറ്റേഷൻ ആക്ട് 1963 അനുസരിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഇയേഴ്സിനുള്ളിൽ ആ ഡെബ്റ്റ് കൊടുത്ത് തീർക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 3 ഇയേഴ്സ് കഴിഞ്ഞ് അത് എക്സ്പയറി ആയി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ബോറോ ₹5,000 ഫ്രം ബി അണ്ടർ ദ ലിമിറ്റേഷൻ ആക്ട്. ബി മസ്റ്റ് റിക്കവർ ദ എമൗണ്ട് വിത്തിൻ 3 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലോൺ, ബട്ട് ബി ഡിഡ് നോട്ട് ഡു സോ. അതായത് എ എന്ത് ചെയ്തു, ബിയുടെ കയ്യിൽ നിന്ന് കുറച്ച് 5,000 രൂപ കടം വാങ്ങിയിരിക്കുകയാണ്. ബി എന്ത് ചെയ്യുകയാണ്, ഈ എമൗണ്ട് 3 വർഷത്തിനുള്ളിൽ റിക്കവർ ചെയ്യണം. പക്ഷേ ബി അത് ചെയ്തില്ല. ഹെൻസ് ദ ഡെപ്റ്റ് ഈസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട്. ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യും, ആ ഡെപ്റ്റ് പോയി. 3 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ ആ ഡെപ്റ്റ് എന്ത് ചെയ്യാണ്, പോവുകയാണ്. ആഫ്റ്റർ 3 ഇയേഴ്സ് എ പ്രോമിസ് ടു ബി ബൈ വേ ഓഫ് റൈറ്റിംഗ് ടു റീപേ 3,000. ദിസ് ഈസ് എ വാലിഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബി തമ്മിലുള്ള ഒരു വാലിഡ് കോൺട്രാക്റ്റാണ് അത്. നൗ ബി ക്യാൻ റിക്കവർ 3,000 ഫ്രം എ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ പ്രോവിസ് ഗിവൺ ബൈ ബി. അതായത് എയും ബിയും രണ്ട് പേര് എ എന്ത് ചെയ്യാണ്, ബിയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കടം വാങ്ങുകയാണ്, 5,000 രൂപ കടം വാങ്ങുകയാണ്. എന്നിട്ട് 3 വർഷത്തിനുള്ളിൽ അയാളത് തിരിച്ചു കൊടുത്തില്ല. അപ്പം നമ്മുടെ കോൺട്രാക്റ്റ് എന്ത് ചെയ്ത് അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പിന്നീട് ഒരിക്കലും അയാൾ അറിയിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അന്ന് വാങ്ങിയ 5,000 പകരം ഞാനൊരു 3,000 നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ്. ഇങ്ങനെ വന്നാലും ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യണം, ഒരു വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് മൂന്നാമത്തെ കേസിലും നമ്മൾ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. അതായത് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണ് വാലിഡാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരിക്കലും അയാളിൽ നിന്നൊരു റിട്ടേൺ പ്രതീക്ഷിച്ചല്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് റിട്ടേൺ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഗിഫ്റ്റ് ആവത്തില്ലല്ലോ. എന്താണ്, നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡെലിവറി ചെയ്യുകയെന്നല്ലേ കരുതും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് നമുക്കെന്താണ് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നാലും അതെന്താണെന്നാ പറയുന്നത്, ഒരു വാലിഡ് കോൺട്രാക്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഗിഫ്റ്റ് നമുക്ക് ആരെങ്കിലും തന്നാൽ അതിന് നമ്മൾ ഒരിക്കലും പൈസ കൊടുക്കത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം തരുന്നത്, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും തരുന്നത്. ഇതിനൊന്നും നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കത്തില്ല. ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചല്ല ആ വ്യക്തി നമുക്ക് എന്ത് തരുന്നത്, ഗിഫ്റ്റ് തരുന്നത്. പക്ഷേ നമുക്കത് ഈ കോൺട്രാക്റ്റിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു വാലിഡ് കോൺട്രാക്റ്റാക്കി കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്ത, കൺസിഡറേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അതായത് വസ്തു വിൽക്കാനോ അല്ല ഒരു നമ്മളിപ്പോൾ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവർക്ക് പൈസ ഒന്നും കൊടുക്കുന്നില്ല. എന്നാലും അത് കംപ്ലീറ്റ് ആയ ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കും. കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ അവർക്ക് പൈസ കൊടുക്കത്തില്ലേ. എന്നാലും അതെന്താണ്, ഒരു വാലിഡ് കോൺട്രാക്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്. അപ്പം ഞാനൊരു ഏജൻസി ഏർപ്പെട്ടിട്ട് പറയുകയാണ് എൻ്റെ ഈ സ്ഥലങ്ങൾ വിറ്റ് തരണമെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അന്നേരം തന്നെ ഒരു പേയ്മെൻറ്റ് നടത്തുന്നില്ല. പക്ഷെ അയാൾ നമ്മളുടെ സ്ഥലമെല്ലാം മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിച്ച് എല്ലാം കഴിയുമ്പോൾ നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കും, ഒരു സർവീസായിട്ട് ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. ഇപ്പം നമ്മളൊക്കെ പറയും ബ്രോക്കർ എന്ന് പറയും. അതായത് നമ്മുടെ ഇപ്പോൾ വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഒരു ബ്രോക്കർ മുഖേനയായിരിക്കും വേറൊരാളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ എല്ലാ സർവീസും സെറ്റിൽഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ബ്രോക്കർ ഫീസ് അയാൾക്ക് കൊടുക്കും. ഇതും എന്താണ്, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ആ എക്സംഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വോയിഡ്
വോയിഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് നമ്മളൊരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയെ ഏൽപ്പിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്, എക്സംപ്ഷൻ വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏജൻസിയിലൊക്കെ ഏർപ്പെട്ടിട്ട് അവർക്ക് എമൗണ്ട് കൊടുക്കുന്നതും ഇതിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് അതിൻ്റെ എക്സംപ്ഷനായിട്ട് പറയുന്നത്. നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക, ടെസ്റ്റിലെ എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.